നമസ്കാരം. കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടെ ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു COVID-19 മഹാമാരി. ലോകത്തെ സകല മനുഷ്യരെയും വീട്ടിലടച്ചു പൂട്ടിയ, നേരിട്ടോ അല്ലാതെയോ ബാധിച്ച ഒരു വിപത്ത്. വാക്സിനുകളും പ്രതിരോധ മാർഗങ്ങളും എത്തിയെങ്കിലും അന്ന് ചൈന തുറന്നുവിട്ട ആ മഹാമാരിയെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ മനുഷ്യകുലത്തിന് ആയിട്ടില്ല. ഇപ്പോഴിതാ മനുഷ്യരാശിയെ ആശങ്കപ്പെടുത്തി മറ്റൊരു അപകടകരമായ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മാംസം ഭക്ഷിക്കുന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗം ജപ്പാനിൽ പടരുന്നുവെന്നാണ് റിപ്പോർട്ട്. രോഗം ബാധിച്ചാൽ 48 മണിക്കൂറിനുള്ളിൽ മരണം സംഭവിക്കുന്നതാണ് ഈ രോഗമത്രേ. ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്നാണ് ഈ രോഗത്തിൻ്റെ പേര്. ബ്ലൂബർഗാണ് ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. June 2 ഈ വർഷം ജപ്പാനിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം 977 ഉയർന്നെന്നും റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ വർഷം ആകെ 941 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ ഈ വർഷം 6 മാസം പിന്നിട്ടപ്പോഴേക്കും രോഗബാധിതരുടെ എണ്ണം കൂടിയെന്ന് രോഗത്തിൻ്റെ സ്ഥിതിവിവര കണക്കുകൾ ട്രാക്ക് ചെയ്യുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫെക്ഷൻസ് ഡിസീസ് അറിയിച്ചു. ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കസ് കുട്ടികളിൽ സാധാരണയായി തൊണ്ടവേദനയും വീക്കവുമാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ ചിലതരം ബാക്ടീരിയകൾ കൈകാലുകളിൽ വേദനയും വീക്കവും പനിയും രക്തസമ്മർദ്ദം താഴുന്നതുൾപ്പെടെ രോഗലക്ഷണങ്ങളുമായി അതിവേഗം മാരകമാകുന്നു. ഇവ നെക്രോസിസ്, ശ്വസന പ്രശ്നങ്ങൾ, അവയവങ്ങൾ പ്രവർത്തനരഹിതമാക്കൽ എന്നിവയിലേക്കും തുടർന്ന് മരണത്തിലേക്കും നയിക്കുന്നു. 50 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് രോഗം വരാനുള്ള സാധ്യത കൂടുതലാണെന്നും പറയുന്നു. രോഗം പിടിപെട്ട് ഭൂരിഭാഗം മരണവും 48 മണിക്കൂറിനുള്ളിൽ സംഭവിക്കുമെന്ന് ടോക്കിയോ വിമൻസ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ സാംക്രമിക രോഗവിദഗ്ധനായ കെൻ കുഗുച്ചി ചൂണ്ടിക്കാട്ടുന്നു. രാവിലെ കാലിൽ വീക്കം കണ്ടാൽ ഉച്ചയോടെ കാൽമുട്ടിലേക്ക് വ്യാപിക്കുകയും 48 മണിക്കൂറിനുള്ളിൽ മരണം സംഭവിക്കുമെന്നും അദ്ദേഹം പറയുന്നു. നിലവിലെ അണുബാധകൾ അനുസരിച്ച് ജപ്പാനിലെ കേസുകളുടെ എണ്ണം ഈ വർഷം 2500 ഭീതിപ്പെടുത്തുന്ന രീതിയിൽ മരണനിരക്ക് 30% ആയിരിക്കുമെന്നും കെൻ പറയുന്നു. കൈകളുടെ ശുചിത്വം പാലിക്കണമെന്നും മുറിവുകളുണ്ടെങ്കിൽ കാലതാമസം കൂടാതെ ചികിത്സ ഉറപ്പാക്കണമെന്നും കെൻ നിർദ്ദേശിക്കുന്നു. എന്തായാലും രോഗം കൂടുതൽ പടരാതെ ഇരിക്കാനുള്ള മുൻകരുതലുകളുമായി മുന്നോട്ട് പോവുകയാണ് ജപ്പാൻ. വരും ദിവസങ്ങളിൽ ഈ രോഗത്തെ പിടിച്ചുകെട്ടാനുള്ള എന്തെങ്കിലും പരിഹാരവുമായി ആരോഗ്യ വിദഗ്ധർ എത്തുമെന്ന പ്രത്യാശയിൽ തന്നെയാണ് ആളുകൾ. വെബ് ഡെസ്ക്, തത്മേ ന്യൂസ്.